ഞാൻ ഉൾപ്പെടെ 17 പേർ എല്ലാവരുടെയും പേപ്പർ സെക്രട്ടറി അല്ലേ. പിന്നെ നമുക്ക് എന്റെ ക്യാബിനിലേക്ക് പോ. കമോൺ. അമലേക്കർ, ഡി സിൽവ, അൽബു കാർക്കെ, ഇർഷാദ്, ചിൻചു, കാൻചി, രാംദേവ്, സാഹിദ്, നയീം, ത്യോക്വി. നോ, ഫോക്വി, ചൈനക്കാരനാ. മൊത്തം 17 പേരാണല്ലേ ക്രൂ? അതെ, അതിൽ 6 പേർ ഇന്ത്യക്കാരാ, 2 പേർ മലയാളികളാ, ഞാനും മിസ്റ്റർ തോമസ് കുറിയായി, ബാക്കിയുള്ളവർ മറ്റു പല രാജ്യക്കാരാണ്. എല്ലാവർക്കും ലാൻഡിംഗ് പെർമിറ്റ് വേണോ? വേണം സാർ, കുറെ നാളായില്ലേ കര കണ്ടിട്ട്. ആ ബൈ ദ വേ, ഐ വാണ്ട് ടു ടെൽ യു സംതിങ് വെരി സീരിയസ്ലി. ഈ ലിസ്റ്റിൽ പെടാത്ത ഒരാൾ കൂടി ഈ കപ്പലിനുണ്ട്. ക്യാപ്റ്റൻ ആയതിന് ശേഷം ഞാൻ ആദ്യമായാണ് കൊച്ചിയിൽ വരുന്നത്. 1 വർഷം മുമ്പ് ഈ കപ്പൽ കൊച്ചിയിലെത്തിയിരുന്നു. അന്ന് കപ്പൽ തിരിച്ചു പോകുമ്പോൾ പുറംകടലിൽ നിന്ന് അവർക്കൊരു മനുഷ്യരെ കിട്ടി. തീർത്തും മരണാസന്നനായ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അയാളുടെ സ്വബുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ട് ഒരു രേഖയും കൈവശമില്ലാത്ത അയാൾക്ക് ഒരു പോർട്ടിലും ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ പോർട്ടിൽ വെച്ച് ഞാൻ ഈ കപ്പലിന്റെ ആധിപത്യം ഏറ്റെടുത്തപ്പോൾ കപ്പലിന്റെ ബാധ്യതയായി ഈ മനുഷ്യനുണ്ടായിരുന്നു. ഒരു മലയാളിയാണെന്ന് കൂടി ബോധ്യപ്പെട്ടപ്പോൾ കുറെ കൂടി മനുഷ്യത്വപരമായ സമീപനം ഞാൻ കൈക്കൊണ്ടു. ആരോരുമില്ലാത്ത അയാളെ ഉപേക്ഷിക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. കപ്പൽ കൊച്ചിയിലെടുത്തപ്പോൾ എനിക്കൊരു മോഹം, അയാളെ ഇവിടെ ഇറക്കിയാക്കൊള്ളാമെന്ന്. പക്ഷേ താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ ഉതകുന്ന ഒരു രേഖയും അയാളുടെ പക്കലില്ല. കൂടാതെ അയാളുടെ നാടോ വീടോ സ്വന്തക്കാരെയോ അങ്ങനെ യാതൊന്നിനെ കുറിച്ചും അയാൾക്കൊട്ട് ഓർമ്മയുമില്ല. അയാൾക്ക് ഓർമ്മയുള്ളത് അയാളുടെ പേര് മാത്രം, ബഷീർ. ഈ കാര്യത്തിൽ സാറിന് എന്നെ സഹായിക്കാൻ കഴിയുമോ? പെട്ടെന്നൊരു മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ ജോലിയിൽ വന്നിട്ട് ഏറെ നാളായില്ല. പിന്നെ ഇമിഗ്രേഷൻ നിയമത്തെ കുറിച്ചൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ ഓഫീസറുമായി സംസാരിച്ചതിന് ശേഷമേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയും. ഓക്കെ, സാറിന് ബഷീറിനെ ഒന്ന് കാണുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല, കാണാം. താങ്ക് യു, പ്ലീസ് കം.